എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ ഒന്ന് മാത്രം നന്നായി അറിയാം, നിങ്ങൾ ഒറ്റയ്ക്കാണ്. എങ്ങനെ ഒറ്റയ്ക്കായെന്നും എനിക്ക് നന്നായി അറിയാം. കാരണം ദൈവം കുടുംബവും കുടുംബബന്ധവും നൽകുന്നത് അത് അർഹതപ്പെട്ടവർക്കാണ്. നിങ്ങൾക്കൊരിക്കലും എൻ്റെ വേദന മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ കുടുംബം എന്താണെന്നറിയണം. നിങ്ങളൊരു മനുഷ്യനല്ല, നിങ്ങളൊരു കല്ലാണ്. ആ കല്ലുകൊണ്ട് ബന്ധങ്ങളെ തകർത്ത് കളയാനേ പറ്റൂ. അതിപ്പോ ആരുടെയെങ്കിലും ഇമോഷൻസോ വീടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സോ എന്നാലും എൻ്റെ കുടുംബം നശിപ്പിക്കാൻ നിങ്ങളെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇന്നലെ വരെ നിങ്ങൾ എന്നെ മാത്രമായിരുന്നു ഹേർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ എൻ്റെ മുഴുവൻ കുടുംബത്തെയും പരസ്യമായി ഹേർട്ട് ചെയ്തിരിക്കുക. നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ അമ്മ കരയുന്നത് കാണാനിടയായത്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കില്ല മിസ്റ്റർ അദ്വൈത് സിംഗ് റായ് സാദ. അതിനി എന്തായാലും ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇപ്പൊ എന്നോട് ദേഷ്യ. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അറ്റ്ലീസ്റ്റ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ഫാമിലിയെങ്കിലും ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ അതും ഇല്ലല്ലോ, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. എന്താണെന്നറിയോ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചാൽ ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്കായിരിക്കും. ഈ ബന്ധത്തിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ശാലിനി, ഇന്ന് തെറ്റായിട്ടൊന്നും സംഭവിക്കരുത്. ഞാനായിട്ടൊന്നും വരുത്തി വെക്കില്ല. നിന്റെ മോളുടെ കളികൾ കണ്ട് തൃപ്തിയായി, വയറ് നിറഞ്ഞതുപോലെയാ. വാ ബിബി മോനെ, ലെറ്റ്സ് ഗോ. അമ്മേ മാതി, ഇന്ന് അബദ്ധങ്ങളൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. മനു, മനു, ഈ വീടിന്റെ ലോകമായിരുന്നു, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്റെ കൂടെ എന്റെ നിഴല് മാത്രമേ ഉള്ളൂ. കൂട്ടിന് കണ്ണീരും, എന്നോടൊപ്പം രാത്രിയുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഓർമ്മകളും കൂട്ടിനെത്തും. ഈ കല്യാണം എന്റെ അമ്മയുടെ സ്വപ്നമാണ്. ഈ ബന്ധം ഇല്ലാതായാൽ എന്റെ അമ്മയുടെ സ്വപ്നവും ഇല്ലാതാവും. എന്റെ അമ്മ തകർന്നു പോകും. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ പ്രശ്നത്തിൽ എന്റെ അമ്മയെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. ശാലിനി പറഞ്ഞതും ശരിയാ, എന്റെ കൂടെ എന്റെ ഫാമിലി ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായത്. ഇനി ഒറ്റയ്ക്ക് തന്നെ ജീവിക്കും. Thank you.
ഒരു കണക്കിന് നമുക്ക് രണ്ടുപേരും ഒരുപോലെയാ. എല്ലാവരുടെയും മുമ്പിൽ നല്ല സന്തോഷമായിട്ട് അഭിനയിക്കും. സത്യം പറഞ്ഞാൽ രണ്ടുപേരുടെ മനസ്സിലും നല്ല വിഷമമുണ്ട്. അത്രയും വലിയ മുറിവാണല്ലോ രണ്ടുപേരുടെ ഹൃദയത്തിൽ. എന്റെ അമ്മ പറയുമായിരുന്നു, ഒരു വേദനയ്ക്ക് മറ്റൊരു വേദനയെ ഇല്ലാതാക്കാൻ പറ്റൂ. ഇവരാണെങ്കിൽ എപ്പോ പരസ്പരം കണ്ടാലും ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ പരസ്പരം മനസ്സ് വെച്ചാൽ ഈ വേദനയൊക്കെ നിഷ്പ്രയാസം മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. ശാലിനി ചേച്ചിയുടെ കല്യാണം മറ്റൊരാളായിട്ട് നടക്കാൻ പോവല്ലേ. എടി സിലിണ്ടർ ഉച്ചി, ഇങ്ങനെ സങ്കടം വരുന്ന കാര്യമൊന്നും പറയല്ല. നമ്മുടെ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും നല്ലത്. നാളെ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്കോ എനിക്കോ അറിയില്ലല്ലോ. ആർക്കറിയാം, ഇന്നിപ്പോ രണ്ടുപേരും ശത്രുതയല്ല, ഇനി അത് നാളെ സ്നേഹമായി മാറിയാലോ. ഇന്ന് അദ്ദേഹത്തി ചേട്ടൻ ഈ ബന്ധത്തിന് വെറുപ്പിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. നാളെ ഈ സ്നേഹത്തിന് എന്ത് പേരാടാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ചേച്ചി, ഇന്നത്തെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ് ചേച്ചി കണ്ടായിരുന്നോ? അതൊന്ന് ഇട്ട് നോക്കേണ്ടത് തന്നെയാ ചേച്ചി. ടു ബി വെരി ഫ്രാങ്ക്, ഒരു ഹോളിവുഡ് ഫീലാ. ഞാൻ ആലോചിക്കായിരുന്നേ നമുക്ക് ശകുന്തള ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫാഷൻ ജ്വല്ലറി വാങ്ങിച്ചാലോ. ആ, ഞങ്ങൾ പോയി അത് എടുത്തിട്ട് വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഫംഗ്ഷൻ നടക്കോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇന്നലെ രാത്രി മുതൽ അമ്മേനോട് സംസാരിക്കുന്നില്ല. അമ്മ ഇത്രയും അപ്സെറ്റ് ആണെങ്കിൽ പീപ്പി ചേട്ടന്റെ അമ്മ എന്തുമാത്രം അപ്സെറ്റായി കാണും. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നുമോൾക്ക് എന്താ മനസ്സിലാക്കാത്തത്? അമ്മാവനോ? എല്ലാവർക്കും സുഖല്ലേ? താങ്ക് ഗോഡ്, അമ്മാവൻ ഇങ്ങ് വന്നല്ലോ. തിരുപ്പതിയിലെ ഭഗവാന്റെ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ്ങാ. എന്തൊരതിശയെന്നറിയോ, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതും ദേ ചേച്ചിയുടെ ഫോൺ. മോളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. മാമൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി, ഇത് കണ്ടോ, ഇതാണ് എന്റെ മോൾക്കുള്ള സമ്മാനം. എങ്ങനെയുണ്ട്, എന്തു പറ്റി? മോളെന്തിനെ കരയുന്നേ? കണ്ണുനീരൊക്കെ ഇപ്പോഴേ പൊഴിച്ചു കളയരുത്, അത് വളരെയേറെ വിലപ്പെട്ടതാ. അമ്മ എന്നോട് സംസാരിക്കുന്നില്ല. അമ്മാവിനറിയാലോ അമ്മ എന്നോട് ദേഷ്യപ്പെട്ട പിന്നെ എനിക്ക്. മതി 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 മതി, എനിക്കെല്ലാം അറിയാം. ഇതൊരു ചെറിയ കാര്യമല്ലേ. നിന്റെ ഈ മാമൻ ഉള്ളിടത്തോളം കാലം നിന്റെ കണ്ണു നിറയാൻ പാടില്ല. മാമനത് വിഷമാവില്ലേ? കരയാതിരിക്കും. വിശ്വംഭര, നീ വന്നുവല്ലേ. അനന്തരവളുടെ വക്കാലത്തുമായിട്ടായിരിക്കും നീ വന്നിരിക്കുന്നതല്ലേ. ചേച്ചി, ശാലിനി മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ചേച്ചി അവളെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? നമ്മുടെ ശാലിനി മോൾക്ക് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും ചെയ്യാൻ കഴിയില്ല. അബദ്ധം പറ്റാൻ സാധ്യതയുണ്ടല്ലോ. ഈ ബന്ധമൊന്നും നടന്നു കിട്ടുന്നത് വരെയും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ ഓരോ പ്രാവശ്യവും ഓരോ ചടങ്ങിലും എന്തെങ്കിലും ഒരു കുഴപ്പം അവൾ സൃഷ്ടിച്ചിരിക്കും. ഇനി ഈ കല്യാണത്തിന് അവർ നിൽക്കുമെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. ഈ വിവാഹം നടക്കുമേ ഈ ബന്ധം തകരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാ? പി പി മോനെയും അമ്മയെയും കുറ്റം പറയാൻ നമുക്കാവില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ എന്നേ ഇങ്ങനെയൊരു ബന്ധം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചേനെ. ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണ് നീ ഉണ്ടാക്കാൻ പോകുന്നത്? എത്രയാന്ന് കണ്ട പി പി മോനും അമ്മയും എല്ലാം സഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുക. പ്ലീസ് അമ്മ എന്നോട് ക്ഷമിക്ക്. ദേവീദമ്മ എനിക്കൊരു അവസരം കൂടി തരണം. ഞാനെല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളാം. പ്ലീസ് അമ്മേ. എന്നാ ശരി, നിനക്ക് നിന്റെ തെറ്റ് തിരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ നീ പി പിയോടും അമ്മയോടും മാപ്പ് പറയാണ് വേണ്ടത്. ഇതെന്താ ഇവിടെ എല്ലാരും ഓടി നടക്കുന്നേ? കാര്യം എന്താ? ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാരും കരുതിയത് ഈ ബന്ധം മുടങ്ങുമെന്നാ.
പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടിയ ഇന്ദ്രാണി ആന്റി പീപ്പിയുടെ അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചത്. അപ്പൊ അവര് സമ്മതിച്ചോ? ഇല്ല, വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ശാലിനി ചേച്ചി അവരോട് മാപ്പ് ചോദിക്കേണ്ടി വരും. അവർക്കത് സ്വീകാര്യമാണെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാവും. എന്റെ ദൈവമേ, പാവം ശാലിനി ചേച്ചിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് പറയേണ്ടി വരൂ. ഇത്രയൊക്കെ നടന്നിട്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ, വളരെ നന്ദിയുണ്ട്. ഞാൻ എന്ത് ചെയ്യാനെ ഇന്ദ്രാണി? പീപ്പിക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ആവാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ പിടിച്ചുവലിച്ച് വീണ്ടും കൊണ്ടുവന്നിരിക്കുക. ഇവിടത്തെ പുന്നാര മോള് ശാലിനി ഇനി ഇന്ന് എന്ത് സീനാണാവോ ഉണ്ടാക്കുക. ഒരു പ്രാവശ്യം കൂടി നാണം കെടാൻ ഇഷ്ടാണെന്നാണോ? അല്ല മോം, ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആർക്കെങ്കിലും ശാലിനിയോട് പിണങ്ങിയിരിക്കാൻ പറ്റുമോ? Just look at her. She is looking so beautiful. So cute. Mrs. Prajapati, ശാലിനിക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ഒരു വലിയ തെറ്റുപറ്റിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വാക്കു തരിക, ഇനി ഇങ്ങനൊരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് എന്റെ ഈ ഫാമിലി അവരുടെ അഭിമാനത്തെക്കാളും വലുതായിട്ട് ഒന്നുമില്ല. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി ആരുടെ മുമ്പിലും എന്റെ മത്താല ഊനിക്കേണ്ടി വരില്ല. നീ എന്താ പറയാൻ വരുന്നെന്ന് ഇത്രയും നേരായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യമെന്ന് തെളിച്ചു പറ ശാലിനി. എന്നോട് സോറി ഒന്നും പറയണ്ട. പി പി മോനോട് നീ ക്ഷമ ചോദിക്കണ്ടേ? എത്ര പ്രാവശ്യം നീ അവനെ ഇൻസൾട്ട് ചെയ്തെന്ന് വല്ല ഓർമ്മയുണ്ടോ? സോറി. ഇങ്ങനെയാണോ മാപ്പ് ചോദിക്കുന്നത്? ഇതെന്തോ മനുഷ്യരെ ഭീഷണിപ്പെടുത്തും പോലെയുണ്ടല്ലോ. കൈ കൂപ്പി താണു കേണ് മാപ്പ് അപേക്ഷിച്ചാലേ അതിനൊരു വിലയുണ്ടാകൂ. അത് പറ്റുമോ നിന്നെ കൊണ്ട്? പ്രിയപ്പെട്ടവരോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നത് ശാലിനി? ഈ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ്സ് മാപ്പ് ചോദിക്കാനുള്ളതല്ല, ഇതെന്നെ കെട്ടിപ്പിടിക്കാനുള്ളതല്ലേ? ഇനിയിപ്പോ നമ്മുടെ കല്യാണം നടക്കാൻ പോവല്ലേ. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം കല്യാണ വീട്ടിൽ സംഭവിക്കാറുള്ളതല്ലേ. പക്ഷെ ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കൈകൾ ഇനി ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. എനിക്കൊരു ഒറ്റ രാത്രി ശാലിനിയായിട്ട് സുഖിക്കണം. ഗോ വെൻ, അതിനുശേഷം ഞാൻ അങ്ങ് പോവും. Bro, don't you see that I'm busy? What I insist, bro. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ ബാക്കി ചടങ്ങ് നടക്കാൻ പോകും. Don't touch me. പക്ഷേ പിപി ഇന്ന് നിന്നെ തൊടുകയാണെങ്കിൽ തൊട്ടാ ഇന്ന് ഞാൻ അവനെ കൊല്ലും, കൂടെ നിന്നെയും കൊല്ലും. Like it? What's wrong with you, bro? ശാലിനി ഭാഗ്യം ചെയ്ത കുട്ടിയാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അമ്മായിമ്മയെ കിട്ടി. അതൊക്കെ ശരിയാ. ഇന്ന് വൈകിട്ടത്തെ ചടങ്ങിനെ കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ബ്രോ, 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാ പോരായിരുന്നു? ഓ കം ഓൺ യാർ, എന്തിനു വേണ്ടിയായിരുന്നു ആ സോഫ്റ്റ് സോഫ്റ്റ് ഹാൻഡ്സിന്റെ കൈ വിടിപ്പിച്ചത്? യു നോ വാട്ട്, അവളുടെ കൈ ഇത്ര സോഫ്റ്റ് ആണെങ്കിൽ എന്താ? അധികം സംസാരിക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല. റിയലി? എനിവേ,
ഞാൻ ഇന്നത്തെ ചടങ്ങ് നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. നല്ല രസമായിരിക്കും. ശാലിനി എടുത്തുയർത്തി അങ്ങനെ. ഇതുവരെ എനിക്ക് കൈവരെയല്ല എത്താൻ പറ്റുള്ളൂ, പക്ഷെ ഇന്ന് ആ ചടങ്ങില് ഫുൾ ഓൺ ടച്ചിങ് ടച്ചിങ് ആയിരിക്കും ബ്രോ. What are you doing, bro? കോളർ നേരെയൊക്കെയാണ് ബ്രോ. കോളർ? ഓക്കെ. ചടങ്ങിനെ പറ്റി നീ ടെൻഷൻ ആവണ്ട, നിന്റെ ഉത്തരവാദിത്തം നീയല്ല, ഞാനാ എടുക്കാൻ പോകുന്നത്. ഓക്കേ ബ്രോ. ചേച്ചി, ശകുന്തള ചേച്ചി തന്നയച്ചതാ ഇയർ റിംഗ്സ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് തരും. നോക്കിക്ക്, പെട്ടെന്ന് റെഡി ആയിട്ട് വാ. നിങ്ങളോ? എന്റെ മുറിയിൽ നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞു, ഭർത്താവാകാൻ പോകുന്നിടത്ത് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സ്നേഹമൊക്കെ ആവാന്നേ. എന്റെ ഭർത്താവാകാൻ പോകുന്നത് നിങ്ങളല്ല, പ്രദീപ. ശാലിനി, നിന്റെ വായിൽ എന്റെ പേര് മാത്രമേ വരാൻ പാടുള്ളൂ, മറ്റൊരു പേര് നീ പറയരുത്. കോൺഫിഡൻസ് നല്ലതാ, പക്ഷെ അത് ഓവർ കോൺഫിഡൻസ് ആവരുത്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മിസ്റ്റർ റൗഡി സിംഗ് റൈസാദ, ഞാൻ പ്രദീപ് ഏട്ടനെ വിവാഹം കഴിക്കാൻ പോവാ. ലേൺ ടു ഡീൽ വിത്ത് ഇറ്റ്. ആൻഡ് ബൈ ദ ബൈ, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ ബാക്കി ചടങ്ങ് നടക്കാൻ പോവാ. പക്ഷേ ഇന്നും അവൻ ആ ചടങ്ങ് നിന്റെ കൂടെ ചെയ്യില്ല. കല്യാണ ചടങ്ങല്ലേ, പ്രദീപ് ഏട്ടനത് ചെയ്തോളും. ആ ചടങ്ങിൽ എനിക്കും പ്രദീപ് ഏട്ടനും. ഡോണ്ട് ടച്ച് മീ. ഇന്നത്തെ ചടങ്ങില് പി പി നിന്നെ തൊടാമെന്നാൽ. തൊട്ടാൽ ഇന്ന് ഞാൻ അവനെ കൊല്ലും, കൂടെ നിന്നെയും കൊല്ലും. ആ ചടങ്ങ് മുടക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ചടങ്ങ് മുടക്കില്ല ശാലിനി, പക്ഷേ ആ ചടങ്ങ് നീ എന്റെ കൂടെ ആയിരിക്കും ചെയ്യാ. ഈ കുടുംബത്തിലുള്ളവരാണ് എന്റെ കുടുംബത്തിന്റെ അന്തസ് ഇല്ലാതാക്കിയത്. ഇനി ഞാൻ ഇവരുടെ ഫാമിലിയുടെ അന്തസ്സും ആഭിജാത്യവും നശിപ്പിക്കാൻ പോവാ. എന്തിനു ചോദിച്ചാൽ, നീ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, കണ്ണുനീരാണെങ്കിലും സന്തോഷമാണെങ്കിലും വേദനയാണെങ്കിലും ആശ്വാസമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും വെറുപ്പാണെങ്കിലും എന്ത് വേണമെങ്കിലും ആയിക്കോ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോ, പക്ഷെ നീ എന്റേത് മാത്രമാണ് ശാലിനി. പറഞ്ഞില്ലേ എന്റെ ദേഹത്ത് തുടരുത്. നീ എന്റേതല്ലേ, അതുകൊണ്ട് നിന്റെ വാശി എന്റേതാണ്. എന്റെ സമ്മതം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തൊടില്ല, പക്ഷെ വേറെ ആരെയും തൊടാനും സമ്മതിക്കില്ല. ആ ചടങ്ങ് മുടക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ചടങ്ങ് മുടക്കില്ല ശാലിനി, ചടങ്ങ് നടക്കും, പക്ഷെ ആ ചടങ്ങ് നീ എന്റെ കൂടെ ചെയ്യാ. കാണാം കാണാൻ പോലെ.
വൈകിട്ടത്തെ ഫംഗ്ഷന്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ആ ഞാൻ കണ്ടു കേട്ടാ, ഭയങ്കര അടിപൊളി പരിപാടിയല്ലോ ചെയ്യുന്നേ. എന്തായാലും നമുക്കെന്താ, അവരുടെ വീട് അവര് ചെയ്യട്ടെ. ഇത് എന്റെ വീടാണ്. ശാലിനിയുടെ ഫാമിലി എന്റെ ഫാമിലിയിൽ നിന്ന് തട്ടിയെടുത്ത വീട്. എന്റെ ഫാമിലിയുടെ പേരും അന്തസ്സും എല്ലാം ഇല്ലാതാക്കിയത് ഇവരാണ്. എന്റെ അച്ഛന്റെ പേര് പോലും പൂജിക്കപ്പെട്ടിരുന്ന പട്ടണമായത് അവര് കാരണം. എന്റെ അച്ഛന്റെ പേരിനോട് പോലും ആൾക്കാർക്ക് വെറുപ്പായി. എന്റെ ഫാമിലിയുടെ ശവക്കുഴിക്ക് മുകളിലാണ് ഇവർ ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. ഞാനിവരെ വെറുതെ വിടില്ല. ഇവരാണ് എന്റെ ഫാമിലിയുടെ പേരും അന്തസ്സും എല്ലാം ഇല്ലാതാക്കിയത്. ഞാൻ ഈ ഫാമിലിയുടെ പേരും അന്തസ്സും എല്ലാം എന്നേക്കുമായി ഇല്ലാതാക്കും. എന്റെ ഫാമിലിയുടെ നാശം ശാലിനിയിൽ നിന്ന് തുടങ്ങിയത്. അതുകൊണ്ട് ഇവർക്കുള്ള ശിക്ഷയും ശാലിനിയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. മണവാട്ടിയുടെ കയ്യിൽ വിളക്ക് കാണും. മണവാളൻ അവളെയും എടുത്തുകൊണ്ട് പടികൾ കയറി മുകളിലേക്ക് പോകണം. ശാലിനി വിളക്കെടുത്തു കഴിഞ്ഞു. ഇനി ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ അത് വലിയ അപശകുനമായി തീരും. നിങ്ങൾക്കാർക്കും എതിർപ്പൊന്നുമില്ലെങ്കിൽ, ശാലിനിക്ക് സമ്മതമാണെങ്കിൽ പി പി ചെയ്യേണ്ടത് ഞാൻ ചെയ്യാം.